ആലപ്പുഴയിലെ കായംകുളം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ശരത് തൻ്റെ ഹൈസ്കൂൾ പഠനകാലത്താണ് ആനപ്പണിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഏകദേശം 35 ആനകളെ വഴി നടത്തിയ മുതുകുളം വിജയംപിള്ള ചേട്ടനാണ് ശരത്തിൻ്റെ ഗുരു. ആനപ്പണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടുമാവാം പല പണികൾക്കും അദ്ദേഹം ഇറങ്ങി. അതിനു പുറമെ അന്യദേശങ്ങളിലും അദ്ദേഹം പണിയെടുത്തു. പക്ഷേ ആനക്കമ്പം തലക്ക് പിടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. പോയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ആനപ്പണി പഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മുതുകുളം വിജയംപിള്ള ചേട്ടൻ്റെ അരികിലെത്തുന്നത്. എന്നാൽ മുതുകുളം വിജയംപിള്ള ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ശരത്തിനെ വിഷമത്തിലാഴ്ത്തി. വീട്ടിലെ ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുവരാനായിരുന്നു ആശാന്റെ മറുപടി. പണ്ട് തൊട്ടേ ശരത്തിന് ആനപ്പണിയിലേക്ക് വിടാൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പട്ടിണി കിടന്നും വാശി കാണിച്ചും ശരത് തൻ്റെ അമ്മയെ വിജയംപിള്ള ചേട്ടൻ്റെ അരികിലേക്ക് എത്തിച്ചു. അങ്ങനെയായിരുന്നു ശരത്തിൻ്റെ ആനപ്പണിയുടെ ആദ്യ ഭാഗങ്ങൾ. ഏകദേശം 1 വിജയംപിള്ള ചേട്ടൻ്റെ കീഴിൽ ആനപ്പണി പഠിച്ച ശേഷം ഒരുപാട് ആനകളിൽ 3 നിന്നു. പിന്നീട് ആദ്യമായി പാലക്കാട് രാജേന്ദ്രൻ എന്ന ആനയെ അഴിച്ചു വഴി നടത്തി. അത് നല്ല ഒരു തുടക്കം തന്നെയായിരുന്നു. അതിനുശേഷം ഒളരിക്കര ദേവസ്വം കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, കടയ്ക്കച്ചാൽ ഗണേശൻ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ തുടങ്ങിയ ആനകളെ അദ്ദേഹം അഴിച്ചു വഴി നടത്തി. ശരത്തിൻ്റെ രീതികളെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനെ കയറി ആശാനെ എന്ന് വിളിക്കുന്ന സ്വഭാവം, ആരെ കണ്ടാലും അല്പം നേരം ഒന്ന് സംസാരിച്ചു നിന്നു പോകും, വെറുതെയൊന്നും ആരുടെയും മെക്കെട്ട് കയറാൻ പോവാറില്ല, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടാറുമില്ല. അടിക്കുന്ന ആനകളെ നല്ല മർദ്ദനമുറകളോടുകൂടി കൊണ്ടു നടക്കുന്ന ചട്ടക്കാരൻ. ഇദ്ദേഹം അഴിച്ച കൂട്ടത്തിൽ കുറച്ച് പ്രശ്നക്കാരായ ആനകൾ കൂടിയുണ്ട്. അതെ, ഒളരി ദേവസ്വം കാളിദാസനും ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കറും. കാളിദാസനെ ഏകദേശം 2 കൊണ്ടു നടന്ന ശരത് 1 ഏകദേശം 30 കൂടുതൽ പരിപാടികൾ എടുപ്പിച്ചു. അക്കാലങ്ങളിൽ പ്രശ്നക്കാരനായിരുന്ന കാളിദാസനെ ശരത്താണ് പൂരപ്പറമ്പിലേക്ക് ഇറക്കുന്നത്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കറിനെ അധികം കാലമൊന്നും അദ്ദേഹം കൊണ്ടു നടന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശസ്തിയും പരിവേഷവും ഒട്ടനവധിയാണ്. ഇന്ന് അദ്ദേഹം ആനക്കേരളത്തിലെ രാജാവായ രാമൻ്റെ അനിയൻ തെച്ചിക്കോട്ടുകാവ് ദേവീദാസനിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ദേവീദാസനും കായംകുളം ശരത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.